ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ബി എം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ബുൾസൈ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇതിനു വേണ്ടി ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മാങ്ങ ഒക്കെ എടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ അഞ്ച് ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുക പ്പോൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല കളറുള്ള മാങ്ങ എടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി അരച്ചെടുക്കണം ഒരുപാട് നാരുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുക്കുക നന്നായി അരച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുകയാണ് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക പിന്നെ മധുരം കുറച്ചൊന്ന് ഒന്തി നിൽക്കണം എങ്കിലും നമ്മുടെ പുഡിങ്ങൊക്കൊന്ന് സെറ്റായി വരുമ്പോൾ കറക്റ്റ് മധുരം ഉണ്ടാവുള്ളൂ ഞാനിതിനെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് എടുക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ കുതിർത്ത് വെച്ച ചൈനഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ അരച്ചു വെച്ച മാങ്ങൂടെ ഒന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ചൈനഗ്രാസ് നല്ല ലിക്വിഡ് ഫോം ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഏകദേശം ആയിട്ടുണ്ട് കണ്ടില്ല ചെറുതായിട്ടൊക്കെ ബബിൾസൊക്കെ വരുന്നുണ്ട് ഒരുപാട് തിളക്കണ്ട കുറച്ച് ബബിൾസൊക്കെ വരാൻ തുടങ്ങിയാൽ തന്നെ നമ്മുടെ ഗ്രാസ് ഇതിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരുപാട് തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുക ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ആറിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ട്രെയിൽക്ക് ഒഴിച്ച് വെക്കാം ഒരുപാട് തണുക്കാൻ കാക്കരുത് കാരണം ഇത് ഈ പാത്രത്തിൽ തന്നെ സെറ്റായി പോകും ഇതിപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതിലാണോ ഒഴിക്കുന്നത് അതിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ്സ് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൗണ്ട് ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള വില ബൗളോട്ടുണ്ടെങ്കിൽ അതിലൊഴിച്ചാലും മതി ഇപ്പോൾ ഞാൻ ഈ ട്രേയിൽ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം ഏകദേശം രണ്ട് മണിക്കൂർ എടുക്കും ഒന്ന് സെറ്റായി വരാൻ ബാക്കിയുള്ള ഞാനൊരു കണ്ടെയ്നറിലും കൂടെ വെച്ചിട്ട് വെക്കുന്നുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റായതിനു ശേഷം മാത്രം അടുത്ത ലെയറ് റെഡി ആക്കിയെടുക്കുക അതിനുവേണ്ടി ഞാൻ അഞ്ഞൂറ് എം എൽ പാലെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒരു കാൽ ടീസ്പൂണോളം വാനില പൗഡർ വാനില പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ വാനില എസ് എൻസ് ചേർത്താലും മതി ഇനി നന്നായി മിക്സ് ചെയ്യുക ഈ സമയത്ത് തന്നെ മറ്റൊരടുപ്പിൽ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുക അഞ്ച് ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നേരത്തെ എടുത്ത് അതേപോലെ തന്നെ ഇനി നന്നായി മെൽറ്റ് ആയാൽ ഈ പാലിലേക്ക് ഒഴിക്കുക പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിട്ട് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ആയിട്ടുണ്ട് ഒന്ന് സെറ്റായി കിട്ടാൻ കത്തി അല്ലെങ്കിൽ സ്പൂൺ എങ്ങാനും ഉപയോഗിച്ചിട്ട് ഒന്ന് വിടിയിക്കുക വിടീച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക ഇനി നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് പിടിയിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സ്പൂണ് കത്തി ഒക്കെ കൊണ്ടിട്ടൊന്നും മുറിയാതെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക ഞാനൊരു ബൗളെടുത്തിട്ട് അതിൻ്റെ സെൻട്രലേക്ക് വെച്ചുകൊടുക്കണം ബൗളിൻ്റെ ഷേപ്പ് ഏതായാലും നമുക്ക് നമുക്കിഷ്ടമുള്ള എടുക്കാം ഇനി ഇതിന്റെ ഇതിൻ്റെ സെൻട്രലായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാമത്തെ ഫില്ലിങ് ഒഴിക്കണം ഇനി ഇത് ഇതിൻ്റെ സൈഡിലായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കുക ുമ്പോ ശ്രദ്ധിക്കുക അത് മുഴുവനായിട്ട് മുങ്ങി പോവരുത് മുകൾ ഭാഗം കുറച്ച് പൊറത്ത് കാണുന്ന രീതിയിൽ ഒഴിക്കുക ഇനി ഇതിന് നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക ബാക്കി കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഈ കണ്ടെയ്നറിൽ ഒഴിക്കാണ് ഇനി ഇത് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി ഒന്ന് സെറ്റാക്കി എടുക്കുക രണ്ടു മണിക്കൂറായപ്പോ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഈ പുഡിങ്ങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാണുമ്പോൾ ശരിക്കും പുളിസൈ പോലെ തന്നെ ഉണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്